ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു ഇ മലയാളം കോസിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലേക്ക് നമ്മളെല്ലാവരും തന്നെ കടക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡബ്ല്യു ഡബ്ല്യു ഇക്ക് പറ്റിയിട്ടുള്ള മണ്ടത്തരങ്ങൾ തന്നെ ആയിക്കോട്ടെ ആ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ചില മണ്ടത്തരങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ മണ്ഡതരം അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇക്ക് പാളിപ്പോയ ഒരു നിമിഷം അതായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഇ വൈൽഡ് കാർഡ് റൂൾ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ റോയ്ക്കും സ്മാക്ഡോണറും റേറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടു വരുന്നതുകൊണ്ട് റോയുടെയും സ്മാക്ഡൗണിൻ്റെയും നെറ്റ്വർക്കുകൾ തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വൈൽഡ് കാർഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂള് ഈ ഒരു റൂൾ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ റോയിലെ സൂപ്പർ സ്റ്റാർസിന് സ്മാക്ഡൗണിലേക്കും സ്മാക്ഡൌണിലെ സൂപ്പർ സ്റ്റാർസിന് റോ ബ്രാൻഡിലേക്കും പോകാനുള്ള അനുമതി കിട്ടിയിരുന്നു പക്ഷേ ഒരു നിശ്ചിത സൂപ്പർ സ്റ്റാർസിന് മാത്രമേ പോകാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അതിൽ മൂന്ന് സൂപ്പർ സ്റ്റാർസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡബ്ല്യൂ ഡബ്ല്യൂ ഇ കി പാളി പോയിട്ടുണ്ടായിരുന്ന നിമിഷം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ സ്മാക്ഡൌണിൽ റോയിലേക്കും അതുപോലെ തന്നെ റോയിൽ നിന്നും സ്മാക്ഡോണിലേക്കും മൂന്നിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഡബ്ല്യു ഡബ്ല്യൂക്ക് എതിരെ നടന്നിട്ടുമുണ്ടായിരുന്നു ഡബ്ല്യൂ ഡബ്ല്യു ശരിക്കും അങ്ങനത്തെ റൂൾ കൊണ്ടുവരാനുള്ള കാരണം റോ ബ്രാൻഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർസിനെ സ്മാക്ഡോൺ ബ്രാൻഡിൽ ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടും സ്മാക്ഡോൺ ബ്രാൻഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർസിനെ റോ ബ്രാൻഡിൽ കാണാൻ വേണ്ടിയിട്ടുമായിരുന്നു പക്ഷേ മെയിൻ സൂപ്പർ സ്റ്റാർസ് പോലും അല്ലാത്ത മെഡിക്കാർഡിനും താഴെയുള്ള റെസ്ലേഴ്സ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങിയതോടെയാണ് ഈ ഒരു വൈൽഡ് കാർഡ് റൂൾ അവിടെ പൊട്ടിയത് അതുപോലെ തന്നെ ഈ ഒരു വൈൽഡ് കാർഡ് റൂളിന് ഒരു നിയമവും വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈൽഡ് കാർഡ് റൂൾ തെറ്റിക്കുന്നത് ആരാണോ അവരെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും ഫയർ ചെയ്യും അവർക്ക് സസ്പെൻഷൻ കൊടുക്കും അങ്ങനെയെല്ലാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മൂന്നിൽ കൂടുതൽ ആരെങ്കിലും വന്നാൽ അവരെ സസ്പെൻഡ് ചെയ്യുമെന്നെല്ലാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എത്രയോ അധികം പേർ ഈ ഒരു നിയമം തെറ്റിക്കുകയും അവരെ ഒന്നും തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തതോടെയാണ് എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു ഇ വളരെയധികം മടുത്തുപോയിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടാമതായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മണ്ഡലത്തരമായിരുന്നു അണ്ടർ ടേക്കർ വേഴ്സസ് ഗോൾഡ് ബർഗ് മാച്ച് ശരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇയിലെ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് കാത്തു നിന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു അണ്ടർ ടേക്കർ വേഴ്സസ് ഗോൾഡ് ബർഗ് മാച്ച് ലൈഫ് ടൈം മാച്ച് എന്നായിരുന്നു ആ ഒരു മാച്ച് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു മാച്ച് ശരിക്കും ആ ഒരു മാച്ച് നടന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമാണ് സൗദി അറേബ്യ എന്നുള്ള സ്ഥലത്ത് ഡബ്ല്യു ഡബ്ല്യു ഇ എന്നുള്ള ആ ഒരു ഇവൻറ്റിന് തീരെ പ്രാധാന്യമില്ല ശരിക്കും അതിനെപ്പറ്റിയെല്ലാം തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് സൗദി അറേബ്യൻ ഇവന്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ട് പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടു പേരുടെയും ആരോഗ്യനില രണ്ട് പേരുടെയും ഫിറ്റ്നസ് ഈ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു അത് വെറും രണ്ട് ആഴ്ചകൾ കൊണ്ട് മാത്രം ആ ഒരു മാച്ച് കൺഫേം ആവുകയും ആ ഒരു മാച്ചിൽ രണ്ടു പേരും തമ്മിൽ മത്സരിക്കുകയും ചെയ്തു ശരി ആ ഒരു മത്സരത്തോടു കൂടി ഡബ്ല്യു ഡബ്ല്യുട റേറ്റിംഗ് വളരെയധികം കുത്തനെ ഇടിയുകയായിരുന്നു പക്ഷേ രണ്ട് പേരുടെയും ആ ഒരു മത്സരത്തിന് ശേഷമുള്ള പേര് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വീണ്ടും മത്സരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മൂന്നാമതായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മണ്ഡലം എന്ന് വെച്ചാൽ സെത്രോളിങ്സിനെ വളരെയധികം ഓവർ പുഷ് കൊടുത്തത് ശരിക്കും സെത്രോളിങ്സിനെ റോയൽ റംബിൾ വിജയിപ്പിച്ചു റസൽമേനിയയിൽ ബ്രോക്ക് ലെസ്നറിനെതിരെ വിജയിപ്പിച്ചു സമ്മർ സ്ലാമിലും ബ്രോക്ക് ലെസ്നറിനെതിരെ വിജയിപ്പിച്ചു ശരിക്കും ഒരറ്റ റെസ്ലറിന് പോലും ഡബ്ല്യൂ ഡബ്ല്യു ഇയിൽ ഇത്രയധികം പുഷ് കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും കൂടുതൽ കാലം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും കൊണ്ട് നടന്നിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ സെത്രോളിങ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഓവർ പുഷ് തന്നെയായിരുന്നു റോമൻ റെയിൻസ് പോയപ്പോൾ ആ ഒരു സ്ഥലം നികത്താൻ വേണ്ടിയിട്ട് സെത്രോളിങ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പുഷ് ആയിരുന്നു നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപത് ഏറ്റവും അവസാനമായപ്പോഴേക്കും സെത്രോളിങ്സിനെ വീണ്ടും ഒരു ഹീൽ ക്യാരക്ടറിലേക്ക് ഡബ്ല്യു ഡബ്ല്യു ഇ കൊണ്ടുവരികയും കെവിൻ ഓവൻസിനെ ഈ ഒരു സെത്രോളിങ്സിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് വെക്കുകയും ചെയ്തു പക്ഷേ ഇത്രയും കാലം ഏകദേശം ഒരു വർഷത്തോളം കാലം സെത്രോളിങ്സിനെ വളരെയധികം ബേബി ഫേസ് ആയിട്ട് കാണിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഹീൽ ക്യാരക്ടറിലേക്ക് മാറ്റുമ്പോൾ അത് എത്രത്തോളം ആളുകളുടെ ഇടയിലേക്ക് കൺവിൻസിങ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല കാരണം അധികം പേർക്കൊന്നും സെത്രോളിങ്സ് ആ ഒരു ഹീൽ ക്യാരക്ടർ ആയത് ക്യാരക്ടറായത് വല്ലാണ്ടു പഴയതുപോലെ അത്ര സ്ട്രോങ് ആയിട്ടൊന്നും ആർക്കും തോന്നുന്നില്ല എന്തായാലും ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും സെലക്ട് ചെയ്തത് ആകെ ഈ മൂന്ന് മണ്ടത്തരങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും മണ്ടത്തരങ്ങളോ അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു കാട്ടിക്കൂട്ടിയ മറ്റു ചില കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ താഴെ ഒരു മടിയും കൂടാതെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ